ചമന്നു വീണാൽ കാപ്പണം എന്ന് പറയുന്ന പോലെ എന്തെല്ലാം പറഞ്ഞാലും അവസാനം ഒരു ചോദ്യം ശേഷിക്കുന്നു. എന്ത് ചെയ്താൽ, എങ്ങനെ ജീവിച്ചാൽ എനിക്ക് ജീവിക്കുവാൻ കഴിയും? ഇതേപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. ഇത് ആത്മീയ യാത്ര. ആദ്യമായി കാസർഗോഡിൽ നിന്നും രാധാമണി എഴുതിയ കത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾ കൊണ്ട് വായിക്കുകയാണ്. അഭിമന്യ തിരുമേനിക്ക്, ആത്മീയാത്ര പരിപാടി സ്ഥിരം കാണുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ വീട് പണിയുന്നതിന് വേണ്ടി 1,200,000 രൂപ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. പലിശയും അടയ്ക്കാത്തതിനെ തുടർന്ന് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നു. വീട്ടുവാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ഈ വിഷയം പ്രാർത്ഥനയ്ക്കായിട്ട് അവിടേക്ക് വിളിച്ച് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അവിടുത്തെ പ്രാർത്ഥനയുടെ ഫലമായി നാളുകളായി വിൽപ്പന നടക്കാതിരുന്ന ഞങ്ങളുടെ വസ്തു വിൽക്കുകയും ബാങ്കിലെ മൊത്തം തുക അടച്ചു തീർക്കുവാൻ ദൈവം സഹായിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിനും പ്രാർത്ഥിച്ച തിരുമേനിക്കും നന്ദി പറയുന്നു. രാധാമണി. ഈ എഴുത്ത് ഞാൻ വായിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഐ എം ഹാപ്പി ഐ റെഡ് ഇറ്റ്. പിന്നെ ഇത് വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്കറിയാൻ പാടില്ലായിരുന്നു ഇതിൻ്റെ അവസാനം എന്തുവാണെന്ന്. ഏതായാലും 1,200,000 രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അത് തിരിച്ചടയ്ക്കാനായിട്ട് അവർ കഴിഞ്ഞു എന്നുള്ളത് ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. സന്തോഷമുണ്ട്. പിന്നെ വിക്കാഞ്ചർ പുരയുടെ ഉണ്ടായിരുന്നു, അത് വിറ്റിട്ട് ബാങ്കിലെ പണം അടയ്ക്കാമെന്നായിരിക്കും അവരുടെ ചിന്ത. അത് വിൽക്കാൻ താമസിച്ചുകൊണ്ടുള്ള ജപ്തിയും പ്രശ്നങ്ങളാണെന്ന് വെച്ചു. ഏതായാലും അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ വേദഭാഗം വായിക്കാം നിങ്ങൾക്ക് വേണ്ടി. ബൈബിളിൽ പുതിയ നിയമം എന്ന ഭാഗത്ത് 1 തിമ്മത്തിയോസ് 6-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ചില ആളുകൾ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നു താനും. ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ ഒന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതും അല്ല. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ധനികരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണികളിലും കുടുങ്ങുകയും അവർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്ക് ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം, ഗ്രീഡ് സകലവിധ ദോഷത്തിനും മൂലമല്ലോ? ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടടന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീർന്നിരിക്കുന്നു. ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എന്തിനെപ്പറ്റി, എങ്ങനെ നാം ഈ ഭൂമിയിൽ ജീവിക്കണം എന്നതിൻ്റെ ഇൻസ്ട്രക്ഷൻ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും കാരണം ആകുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നു, എടാ കുഞ്ഞേ, വല്ലതും കഴിക്കാനും കപ്പയും കാന്താരിയും സംബന്ധിയുമാണെങ്കിലും അല്ലെങ്കിൽ ഇച്ചിരി കഞ്ഞിയാണെങ്കിലും ഉണ്ണാനും ഉടുക്കാനും നമ്മുടെ നഗ്നത മറയ്ക്കണം. ഉണ്ടെങ്കിൽ മതി, സംതൃപ്തിയാകാം, ബി കണ്ടന്റ്. ഇത് അല്ലാതെ അത്യാഗ്രഹം, എനിക്കത് വേണം, ഇത് വേണം, മറ്റേ വേണം, മറിച്ചത് വേണം. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ആർട്ടിക്കിൾ വായിക്കുകയുണ്ടായി. ലോകപ്രസിദ്ധരായ ഏറ്റവും വലിയ ഡോക്ടേഴ്സും ആരോഗ്യത്തെപ്പറ്റി പറയുന്നവരും കണ്ടുപിടിച്ച ഒരു വലിയ കണ്ടുപിടുത്തമൊന്നുമല്ല. എന്തുവാ, എല്ലാ ദിവസവും 1/2 മണിക്കൂർ നിങ്ങൾ നടക്കുകയാണെങ്കിൽ സൈക്കിൾ ചവിട്ടുകയല്ല, വണ്ടിയെ കയറുകയല്ല, ഓടുകയല്ല, ചാടുകയല്ല, സ്വിമ്മിംഗ് പൂളിൽ പോവുകയല്ല, നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം 30% ഉടനെ വ്യത്യാസപ്പെടും, ബെറ്ററായിരിക്കും.
നിങ്ങളുടെ ആയുസ് നീളും. നല്ല പെർസൻറ്റേജ് രോഗങ്ങൾ ഒഴിവാക്കാം. ഷുഗറ്, ബ്ലഡ് പ്രഷറ്, മറ്റേത് മറിച്ച് ആന ഊന എല്ലാം ഉണ്ടല്ലോ ഇപ്പോഴും. അന്നേരം ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഈ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ പെർസെൻറ്റേജ് വൈസ് നോക്കണം ക്യാൻസർ എവിടെയെന്നറിയാമോ? ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഈ ഇട്ടാവട്ടെ കേരളത്തിലാണ്. 100% സാക്ഷരത ഉണ്ട് എന്ന് പറയുന്ന മിടുക്കരായ നിങ്ങളെപ്പോലെയുള്ള നമ്മെപ്പോലുള്ള ആളുകളുടെ ഇടയിൽ ചിന്തിച്ചു നോക്ക്. ഷുഗറോ? ലോക ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് അനുഭവിക്കുന്ന ഇവ കേരളത്തിലാണ്. അറിവില്ലായ്മ കൊണ്ടാണോ? ഇതാണ് ബൈബിൾ പറയുന്നത്. സ്വസ്ഥമായി ജീവിക്കുവാൻ നമ്മെ നാം അനുവദിക്കുന്നില്ല. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഇല്ലാത്ത പണം വായ്പ വാങ്ങി മറ്റുള്ളവരുടെ പുകഴ്ചയ്ക്കായിട്ട് നാം അടിമകൾ ആയിത്തീരുന്നു. ഇതാണ് ഇതിൻ്റെ സാരം. ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ ഫ്രിഡ്ജില്ലെങ്കിൽ ജീവിക്കാനൊക്കത്തില്ലേ? വീട്ടിൽ കളർ ടെലിവിഷൻ, 1.5 കനമുള്ള പുതിയ കളർ ടെലിവിഷൻ ഇല്ലെങ്കിൽ ജീവിക്കാനൊക്കത്തില്ലേ? ഞാൻ ജീവിക്കുന്ന എൻ്റെ അരമനയിലെ ഒരു ടെലിവിഷൻ ഉണ്ട്. സത്യം തുറന്ന് പറയാം, ഇല്ലാത്ത ഞാൻ പറയല്ല. 1 മാസമായി കാണും, ഞാനത് തൊട്ടിട്ട് പോലുമില്ല. കാരണം തുറന്നു നോക്കിയാൽ കാണുന്ന മുഴുവനും മനസ്സിനെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ്. ഇത് അവസാനം മനസ്സ് പുണ്ണാക്കുക. പിന്നെ ഇപ്പോൾ ഒരു ഫാഷനാണ് മാറിയിരിക്കുക. എന്തുവാ, വീട്ടിൽ ആഹാരം വെക്കണ്ട, പുറത്തു പോയി ആഹാരം കഴിക്കണം. ഞാൻ തുറന്നു പറയട്ടെ, നിന്നെ തന്നെ നീ കൊല്ലരുത്. ഇത് ആത്മഹത്യ, സ്ലോ സൂയിസൈഡാണ്. ഇപ്പം ഇന്നത്തെ ഈ ടെലിവിഷൻ പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ എൻ്റെ കൂടെയുള്ള സഹോദരന്മാരുമായിട്ട് ഞാൻ സംസാരിക്കുന്നു. ഒരുത്തം പറഞ്ഞു, എൻ്റെ തിരുമേനി എന്തോ ചെയ്യാനാ. എൻ്റെ സ്വന്തം വീട്ടിലെ അനുഭവമാണ്, പുള്ളിയുടെ അനുഭവം അല്ല, പുള്ളിയുടെ വീട്ടിൽ നടന്ന കാര്യമാണ്, ആരുടെ എനിക്കറിയാം, പറയുന്നില്ല. 100,000 രൂപ, 1.5 ലക്ഷം രൂപ വായ്പ മേടിച്ചു ബാങ്കിൽ നിന്ന്. അവസാനം കേസും വഴക്കും എല്ലാം ആയി കഴിഞ്ഞപ്പോൾ അവസാനം കൊടുത്തു തീർക്കണത്ര, 7 ലക്ഷം രൂപ. ഞാൻ ചോദിക്കട്ടെ, ഇത് ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ മാത്രമാണോ? അല്ല. ഞങ്ങളുടെ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിലും ഹോസ്പിറ്റലിലും വരുന്ന ആളുകളുടെ രോഗങ്ങളെപ്പറ്റി അവിടേക്കുള്ള ഡസങ്ങളെങ്കിൽ ഡോക്ടേഴ്സ്മാരോട് സംസാരിച്ചാൽ വളരെ ക്ലിയറാണ്. അവരുടെ ഈ രോഗങ്ങൾക്ക് കാരണം അവർ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ, റോങ് ഡയറ്റ്. ഈ ചേഞ്ചിങ് ലോകത്തിൽ, ഈ കൺവേർജിങ് കൾച്ചറൽ, ഈ കാണുന്ന അഡ്വർട്ടൈസ്മെൻ്റെല്ലാം കണ്ടിട്ട് ആ സാരി ഉടുത്താൽ ആ സിനിമ നടിയെപ്പോലെ ഞാനായിരിക്കാം, അല്ലെങ്കിൽ ഇത് ചെയ്താൽ ഇന്ന രീതിയിലായിരിക്കാം. സത്യം പറഞ്ഞാൽ എന്തിയേ നമ്മുടെ പിണ്ടിക്കറി, എന്തിയേ കൂമ്പുതോരൻ, എന്തിയേ നമ്മുടെ ചേമ്പ് താളിൻ്റെ തോരനും കറികളും, എന്തു പറ്റി നല്ല കിണറ്റിലെ വെള്ളം. നിങ്ങൾ പറഞ്ഞേക്കാം, തിരുമേ എനിക്ക് എന്നെ വിവരമില്ല ഇതൊക്കെ ചോദിക്കാനായിട്ട്. വിവരമുള്ളതുകൊണ്ടാണ് മക്കളെ ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് നരണം പ്രദേശത്ത് ആറ്റിലോട്ട് ചാഞ്ഞു കിടക്കുന്ന തെങ്ങിൻ്റെ മണ്ടയിൽ കയറി താഴോട്ട് നോക്കിയാൽ താഴെ കാണുന്ന ആ നദി, അതിൻ്റെ അടിത്തട്ട് നല്ല ചരല് കിടക്കുന്ന കണ്ണാടിയിൽ കാണുന്ന പോലെ ക്ലിയർ ആയിരുന്നു, ശുദ്ധ ജലം. പക്ഷേ ഇപ്പോഴോ ആ ആറ് കണ്ടാൽ നിങ്ങൾ പേടിച്ചോടും, അതുപോലെ മലിനമായിരിക്കുകയാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ നിരണം പ്രദേശത്ത് പള്ളത്തിയെ, കോലായെ, വരാല് എന്ന് വേണ്ട കരിമീന് എന്ന് വേണ്ട എന്തുമാത്രം മീനുകളുണ്ടായിരുന്നു. വരമ്പിൻ്റെ അടുത്ത് കൊണ്ട് മുട്ടയിടുന്ന വരാലികൾ, ചേർമീനൊക്കെ, ഇന്ന് അത് കാണാൻ പോലുമില്ല. എന്തോ സംഭവിച്ചത് പറയാം, ദ്രവ്യാഗ്രഹം. അതായത് ഒരു വർഷം ഈ പാടത്ത്, ഈ നിലത്ത് വിളയുന്നത് 20 മേനിയായിരിക്കാം, 25 മേനിയായിരിക്കാം, പക്ഷെങ്കിൽ അവിടെ വിഷമടിക്കുന്നില്ല, ഒരു പ്രൊഡാനം അടിക്കുന്നില്ല, ഒരു പ്രശ്നവുമില്ല. ആകെപ്പാട് ചെയ്യുന്നത് ഇവർ മുറം കൊണ്ട് വീശി ആ പുഴുവിനെ എടുത്ത് മാറ്റുക. എൻ്റെ ചെറുപ്പകാലത്ത് കണ്ടുള്ളതാണ്.
പക്ഷെങ്കിൽ ദ്രവ്യാഗ്രഹം കൂടിയിട്ട് നമുക്ക് 60 മേനി വേണം, 80 മേനി വേണം, 90 മേനി വേണം. എന്തോ സംഭവിച്ചത്, ഇല്ലാത്ത വിഷമെല്ലാം അടിച്ച് നമ്മുടെ നാച്ചുറൽ മണ്ണുകളിലുള്ളതായ ഗുണങ്ങളെല്ലാം ആ ഒരു വർഷം കൊണ്ട് അത് സാധാരണയായി കൊടുക്കേണ്ട എനർജി ഇപ്പോൾ ഒന്നാകെ 10 വർഷത്തെ മുഴുവൻ ഒന്നിച്ച് കൊടുത്തിരിക്കുക. അവസാനം സംഭവിക്കുന്നത് എന്തുവാ, കൂടുതൽ വിഷം അടിക്കുകയാണ്. അതിൻ്റെ അനന്തരഫലം എന്തുവാ, അവിടുത്തെ മാക്രികളും അവിടുത്തെ മീനുകളും എല്ലാം ചാകുന്നു. അവസാനം കിണർ മുഴുവനും വിഷം കൊണ്ട് നിറയുന്നു, ആറ് മുഴുവനും മലിനപ്പെടുന്നു. ഇത് ആരാ ചെയ്തത്? സ്വന്ത വാളാൽ സ്വയം വെട്ടി മരിപ്പോർ മർദ്ധിയർ. ഞാൻ ഒരു സഭയുടെ തിരുമേനിയാണ്, മെത്രാപ്പോലീത്തായ ഞാൻ. എനിക്കുള്ള പ്രശ്നം ഞാൻ പറയാം എന്തുവാന്ന്, നമ്മുടെ പള്ളികളിലും അമ്പലങ്ങളിലും മോസ്കുകളിലും ഒക്കെ ഇപ്പം പ്രസംഗിക്കേണ്ട വിഷയങ്ങൾ ഇതാ. കാരണം ദൈവം സൃഷ്ടിച്ച ഭൂമിയെ നാം നശിപ്പിക്കുന്നു, നാം നമ്മെ തന്നെ നശിപ്പിക്കുന്നു. കാരണം എന്തുവാ, ഗ്രീഡ്, ദ്രവ്യാഗ്രഹം. ഇത് ഞാൻ പറയാൻ കാര്യം, ആത്മീയാത്രയിൽ പറയാൻ കാര്യം, എൻ്റെ പ്രശ്നം മുഴുവനും ചില ആളുകൾ പറയും ദൈവം നിന്നെ ശാപം മാറ്റിയിരിക്കുന്നു, ദൈവം നിന്നെ അനുകരിക്കും, നിന്നെ സൗഖ്യമാക്കും, ആന കൂന മറ്റേത മറിച്ചത, പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കുക, പൈസ താ. ഈ അവനൊക്കെ വിവരദോഷികളും വിഡ്ഢികളുമാണ്. ബൈബിൾ പറഞ്ഞ് ഞാൻ പറയാം എന്തുവാന്ന്, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരം ആകുന്നു, ഇതിനെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഇത് മെത്രാപ്പോലീത്ത പറയുന്നതല്ല, ബൈബിളിൽ ദൈവം പറഞ്ഞതാണ്. അതിനർത്ഥം എന്തുവാ, മൂലഭാഷയിൽ നിങ്ങളുടെ നിലങ്ങളും പാടങ്ങളും നിങ്ങളുടെ കൃഷികളും നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളും ദൈവം സൃഷ്ടിച്ച അതിൻ്റെ ആ ഓർഡർ വയലേറ്റ് ചെയ്ത് നിങ്ങൾ തോന്നിവാസം പ്രവർത്തിക്കുമ്പോൾ നല്ല ശുദ്ധജലം കുടിച്ച് ശരീരത്തിൻ്റെ ആവശ്യം നിറവേറ്റപരമായിട്ട് കാണുന്ന ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം കുടിച്ചുള്ള കെമിക്കൽസ് എല്ലാം നിങ്ങളുടെ ശരീരത്തിലാകുമ്പോൾ, വീട്ടിൽ കഞ്ഞിയും ചീരയും പിക്കിളും ഉണ പപ്പടവും ചുട്ട് തിന്നപരമായിട്ട് കഴിക്കുന്നവരോട് നീ പോയി വലിയ ബീം പടിച്ച് ഹോട്ടലെല്ലാം പോയി കറങ്ങി അടിച്ച് ആഹാരം കഴിക്കുമ്പോൾ നീ മനസ്സിലാക്കണം, നിന്നെ തന്നെ നീ കൊല്ലുക. എന്നോട് പണിക്കൊണ്ട് കാര്യമൊന്നുമില്ല, ഞാൻ ഉള്ള കാര്യം പറയുന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് വിവരമല്ല എന്ന് നീ പറയുന്നെങ്കിൽ ഞാൻ പറയാം നിനക്ക് വിവരമില്ലെന്നുള്ളതാണ്. ഇത് നല്ലവണ്ണം അനലൈസ് ചെയ്ത് റിസർച്ച് ചെയ്ത് പഠിച്ച മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവഭക്തി, ഈശ്വരഭക്തി നമ്മുടെ സമൂഹത്തോടും നമ്മുടെ വൃക്ഷങ്ങളോടും നമ്മുടെ ചുറ്റുപാടിനോടും നമ്മുടെ സമൂഹത്തോടും പരിസ്ഥിതിയോടും നാം കാണിക്കണം. അങ്ങനെയെങ്കിൽ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം നമ്മളെ പരിപാലിക്കുന്നതായ നമ്മുടെ സാഹചര്യം ദൈവം അനുഗ്രഹിക്കും. പക്ഷെങ്കിൽ നമ്മൾ വയലേറ്റ് ചെയ്താൽ, ഒരുത്തൻ പറയുക ഞാൻ ഒരു കുപ്പി വിഷം കുടിക്കാൻ പോവുക, ദാഹം തീർക്കാനെന്ന് പറഞ്ഞ് വിഷം കുടിച്ചാൽ അവൻ ചാകുകയുള്ളൂ. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ്. ആത്മീയം എന്ന് പറയുന്നത് വെറും വാക്കുകളോ ഉപദേശവുമല്ല, പിന്നെയോ നമ്മുടെ പെരുമാറ്റം ആയി മാറണം നമുക്കും മറ്റുള്ളവർക്കും. അതിൽ ഒരു പ്രധാന കാര്യമാണ് ദ്രവ്യാഗ്രഹം ഒഴിവാക്കുക. ഞാൻ അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, പണങ്ങരുത്, നിനക്ക് എത്ര വയസ്സുണ്ട്? അല്ല, എന്നോട് പറയണ്ട, നിനക്കറിയാമല്ലോ. ഇനി ഒരു 50 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെ ആയിരിക്കും ചിന്തിച്ചോ. അന്നേരം ഇന്ന് ഈ ഉണ്ടാക്കുന്ന പണവും സാഹചര്യവും ഈ വലിയ നേട്ടങ്ങളും അല്ല നിങ്ങൾ വളർന്ന് കൊണ്ടുപോകാൻ പോകുന്നതെന്നോ? നിങ്ങൾ ദഹിപ്പിക്കുമ്പോൾ കൈ കിടക്കുന്ന മോതിരം പോലും നന്നായിക്കത്തില്ല കേട്ടോ. പള്ളിയിൽ കുഴിച്ചുവിടാൻ പോകുമ്പോൾ കഴുത്തേ കിടക്കുന്ന സ്വർണ്ണമാല നന്നായിക്കത്തില്ല. അത് ചിന്തിച്ചിട്ടുണ്ടോ? ഇനിയും പോട്ടെ, നിങ്ങൾ വാങ്ങിക്കൂട്ടിയ സിൽക്കിൻ്റെ വസ്ത്രങ്ങൾ അവരാരും തന്നയക്കത്തില്ല. നഗ്നനായി ഈ ലോകത്തിലേക്ക് നീ വന്നു, ഒരു ചെറിയ പഴയ തുണി മാത്രം അവർ തരും,
ദിസ് ഈസ് ലൈഫ്. അങ്ങനെയെങ്കിൽ ഈ ചുരുങ്ങിയ ജീവിതകാലത്ത് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ ബി കണ്ടന്റ്. എന്തുകൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെടുന്നു? എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ സമയമില്ല? എന്തുകൊണ്ട് ബൈബിൾ വായിക്കാൻ സമയമില്ല? എന്തുകൊണ്ട് നല്ല മനസ്സാക്ഷി ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല? എന്തുകൊണ്ട് കുടുംബത്തിൽ ഭാര്യയും ഭർത്താവുമായി സമയം ചെലവഴിക്കുവാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് സമാധാനത്തിൽ സംസാരിക്കുവാൻ കഴിയുന്നില്ല? ഇതിൻ്റെ എല്ലാം പുറകിൽ മാനസിക സംഘർഷം, അതിൻ്റെ പുറകിൽ പ്രവർത്തന ശക്തി, ദ്രവ്യാഗ്രഹം. ഇതിപ്പം രാധാമണിയുടെ കത്ത്, 1,200,000 രൂപ വായ്പ വാങ്ങി ജപ്തി വന്നു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ദൈവം വിടുവിച്ചു എന്ന് ഞാൻ ചോദിക്കട്ടെ? ഭൂമി വിറ്റ് ഈ കടം വീട്ടുവാൻ അവർക്കുള്ള സാഹചര്യം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് അവർ വഴിയാധാരമായേനെ, ഇല്ലേ? ഇപ്പോൾ എല്ലാവരും ബഹളമാണ്, വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കണം, ഭൂമി ഇല്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കണം, ആനയാകുനൊക്കെ പറയുന്നുണ്ട്, നല്ല കാര്യങ്ങൾ ഞാനും അഗ്രഹിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അടുത്ത് ശ്രദ്ധിച്ച് നോക്കുക, എന്തുകൊണ്ട് അനേക ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം, കുടുംബങ്ങൾ തകർന്നിരിക്കുന്നു? ഇത് സമൂഹത്തിലെ പണക്കാരുടെ കുഴപ്പമോ അല്ലെങ്കിൽ അയൽക്കാരുടെ കുഴപ്പമോ അല്ല, അവനവൻ ചൂസ് ചെയ്യുന്നതായ റോങ് പാത്ത്, അതാണ് ബൈബിൾ പറയുന്നത്. ദ്രവ്യാഗ്രഹം, അത്യാഗ്രഹം സകല വിധ ദോഷങ്ങൾക്കും കാരണമാണ്. ഇത് ഒഴിവാക്കാൻ ദൈവം നമ്മെ സഹായിക്കുമോ? നോ, ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവം പറയുന്നു, ഇടകുഞ്ഞെ, നീയാണ് ഈ പാമ്പിനെ വളർത്തിയത്, നീ അത് ഹാൻഡിൽ ചെയ്യണം. നാം സൃഷ്ടിച്ച ഭൂതങ്ങളെ നാം ആണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. പക്ഷെങ്കിൽ ദൈവം നമുക്ക് വേണ്ട ശക്തി തീരും, നേരെ വെച്ച് ജീവിക്കുവാനും തീരുമാനിക്കാനും നാം തീരുമാനിച്ചാൽ. കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, പാപഭാരം ചുമക്കുന്ന ഏവരുമേ, മാനസിക സംഘർഷത്തിൽ ആശയില്ലാതെ ജീവിതം തകർച്ചയിലായിരിക്കുന്ന ഏവരുമേ, എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങൾക്ക് പരിഹാരം തരാം. ഇത് കർത്താവായ യേശുവിൻ്റെ വാഗ്ദാനം. നിങ്ങൾ പ്രാർത്ഥിക്കുക, യേശുവിനോട് പറ, കർത്താവ് എന്നെ സഹായിക്കണം. മാത്രമല്ല, നാം ഇന്ന് ചിന്തിച്ചതുപോലെ സുബോധത്തോടെ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാനും ചെയ്യുവാനും നിങ്ങൾ തീരുമാനിക്കുക. ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ വിലാസം: ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി പി ഒ, തിരുവല്ല 5, കേരളം. ഫോൺ നമ്പർ 0469260694126069422606943. ഞങ്ങളുടെ ഇമെയിൽ feedback@ay.tv, prayer@ay.tv.